സി പി എം ഒറ്റപ്പെട്ടു എന്ന് മാത്രമല്ല സി പി എം ഒരു വലിയ രാഷ്ട്രീയ പ്രതിസന്ധിയാണ് ഈ വിഷയത്തിൽ അഭിമുഖീകരിക്കുന്നത് അതിൻ്റെ എന്ന് വെച്ചാൽ ഇപ്പം നമുക്കറിയാമല്ലോ ആദ്യം മുതൽ തന്നെ സി പി എം മാത്രമാണ് അഥവാ മുഖ്യമന്ത്രി മാത്രമാണ് ഈ എ ഡി ജി പിയുടെ സംരക്ഷകനായി നിൽക്കുന്നത് മറ്റാ മുന്നണിയിലെ ഘടകക്ഷികളെല്ലാം ഈ വിഷയം ഉണ്ടായപ്പോൾ തന്നെ ഈ വിഷയത്തിൽ നിന്ന് ഡിസ്റ്റൻസ് ചെയ്യാൻ ശ്രമിച്ചവരാണ് അപ്പോൾ സി പി ഐ തന്നെ വളരെ പെട്ടെന്ന് എ ഡി ജി പിയുടെ വിഷയത്തിൽ ഈ ആർ എസ് എസ് നേതാവുമായിട്ടുള്ള അല്ലെങ്കിൽ നേതാക്കളുമായിട്ടുള്ള കൂടിക്കാഴ്ചയെ സംബന്ധിച്ച് ആശങ്കകൾ ഉയർത്തുകയും ആ സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ മാറ്റണമെന്ന് ദേശീയ നേതൃത്വം വരെ ആവശ്യപ്പെട്ടതാണ് പിന്നീട് നടന്ന എൽ ഡി എഫ് യോഗത്തിൽ നമ്മൾ കണ്ടു അത് അജണ്ടയിൽ പോലും ഇല്ലാതിരിക്കുമ്പോൾ അത് അജണ്ടയിൽ ഉൾപ്പെടുത്തി അത് വിഷയം ഗൗരവതരമാണെന്നും അതുകൊണ്ട് അത് ചർച്ച ചെയ്യണമെന്നും ആവശ്യപ്പെട്ട് ഘടകക്ഷികൾ തന്നെയാണ് മുന്നോട്ട് വന്നു ആർ ജെ ഡി മുന്നോട്ട് വന്നു സി പി ഐ മുന്നോട്ട് എൻ സി പി മുന്നോട്ട് വന്നു അപ്പോൾ ഇവരെല്ലാം തന്നെ ആ മുന്നണി യോഗത്തിൽ അതിശക്തമായി അവരുടെ പ്രതിഷേധം അറിയിച്ചു അത് മുന്നണി യോഗത്തിൽ മാത്രമല്ല അതിനുശേഷം മാധ്യമങ്ങളോടും അവരവരുടെ പ്രതിഷേധം ആവർത്തിച്ചു എന്നിട്ടും ഈ പറയുന്ന എ ഡി ജി പിയെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റാനൊരു തീരുമാനം സി പി എമ്മും കൈക്കൊണ്ടിട്ടില്ല മുഖ്യമന്ത്രിയും കൈക്കൊണ്ടിട്ടില്ല അതിന്റെ പ്രശ്നം എന്ന് പറയുന്നത് ഇപ്പം നമുക്കറിയാലോ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മെയ് ഇരുപത്തിരണ്ടാം തീയതിയാണല്ലോ ഈ കൂടിക്കാഴ്ച നടക്കുന്നത് വിവാദമായ കൂടിക്കാഴ്ച നടക്കുന്നത് അതായത് ഒരു വർഷം മുമ്പ് ആ ഒരു വർഷം മുമ്പ് ഈ കൂടിക്കാഴ്ച നടക്കുമ്പോൾ തൊട്ടടുത്ത ദിവസം തന്നെ സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് അയക്കുന്നുണ്ടല്ലോ മുഖ്യമന്ത്രി ഇത് കണ്ടിട്ടുമുണ്ടാകണം കണ്ടേ മതിയാകൂ കാരണം മുഖ്യമന്ത്രിയാണ് ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ റൈറ്റ് ഹാൻഡാണ് ക്രമസമാധാന ചുമതല വഹിക്കുന്ന എ ഡി ജി പി എന്ന് പറയുന്നത് അപ്പോൾ ആ എ ഡി ജി പിയുടെ എല്ലാ പ്രവർത്തനങ്ങളെക്കുറിച്ചും ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി അറിഞ്ഞിരിക്കണം അതുകൊണ്ട് ആരെങ്കിലും അവിടെ ആ റിപ്പോർട്ട് പൂഴ്ത്തിയെന്നോ എന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല പി വി അൻവർ പറഞ്ഞത് ആ റിപ്പോർട്ട് ശശിക്കാണ് കിട്ടിയിട്ടുള്ളത് ശശി അത് മുഖ്യമന്ത്രിയെ അറിയിച്ചിട്ടുണ്ടാകില്ല എന്നൊക്കെയാണ് ഞാനങ്ങനെ കരുതുന്നില്ല ഇനി മുഖ്യമന്ത്രി തൊട്ടടുത്ത ദിവസം തന്നെ അറിയുകയും അതിനുശേഷം നമ്മൾ ഈ വിവരം അറിയുന്നത് എങ്ങനെയാണ് അഥവാ സി പി എം പോലും അല്ലെങ്കിൽ ഇടതുപക്ഷ മുന്നണിയിലെ ഘടക കക്ഷികൾ പോലും ഈ വിവരം അറിയുന്നത് എപ്പോഴാണ് ഇതേ സംബന്ധിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മാധ്യമങ്ങളോട് വെളിപ്പെടുത്തുമ്പോഴാണ് ഈ കാര്യം അറിയുന്നത് പുറം ലോകം അറിയുന്നത് അത് പതിനാറ് മാസങ്ങൾക്ക് ശേഷമാണ് അപ്പോൾ ഈ പതിനാറ് മാസം ഈ വിവരമറിഞ്ഞ മുഖ്യമന്ത്രി എന്തുകൊണ്ട് ആ സ്ഥാനത്ത് നിന്ന് എ ഡി ജി പി മാറ്റിയില്ല എന്നൊരു ചോദ്യമുണ്ട് ആ ചോദ്യം എന്ന് പറയുന്നത് ചെറിയൊരു പ്രശ്നമല്ല സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സി പി എമ്മിലൂടെ കേട്ടൊരു വലിയ അലിഗേഷൻ എന്ന് പറയുന്നത് സി പി എമ്മും ബി ജെ പിയും തമ്മിൽ ഒരു അന്തർധാരുണ്ടായിരിക്കുന്നു അങ്ങനെ ആ അന്തർധാര തൃശൂരിൽ പ്രതിഫലിക്കാൻ പോകുന്നു കേരളത്തിൽ സീറ്റ് എങ്ങനെയെങ്കിലും ബി ജെ പിക്ക് കൊടുക്കാം എന്ന് സി പി എം ഒരു ധാരണയിലെത്തിയിരിക്കുന്നു അഥവാ മുഖ്യമന്ത്രിയെ ചൂണ്ടിയാണ് അത് ആ ആരോപണം ഉയർന്നത് സി പി എം എന്ന പാർട്ടിക്കും അപ്പുറം മുഖ്യമന്ത്രിയെ ചൂണ്ടിക്കൊണ്ട് മുഖ്യമന്ത്രി പല കേസുകളിലും പെട്ടിരിക്കുകയാണ് അതുകൊണ്ട് ചില ധാരണകളിലേക്ക് കേന്ദ്ര സർക്കാരുമായി എത്തിച്ചേരേണ്ടത് കൊണ്ട് അതിൻ്റെ ഭാഗമായി ഒരു ഒത്തു കച്ചവടം ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നുവെന്നും അതിൻ്റെ ഭാഗമായി തൃശ്ശൂർ സീറ്റ് പോകുമെന്നുമാണല്ലോ പറഞ്ഞുകൊണ്ടിരുന്നത് ഫലത്തിൽ സംഭവിച്ചു തൃശ്ശൂരിൽ തോൽവി ഉണ്ടായി എന്നുള്ളതാണ് സി പി ഐയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം സി പി ഐക്ക് കേരളത്തിൽ ആകെ പ്രതീക്ഷിക്കാവുന്ന ഒരു സീറ്റ് തൃശൂർ സീറ്റാണ് വയനാട് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യമില്ല അവർക്ക് നാല് സീറ്റ് കിട്ടുമ്പോൾ വയനാട്ടിൽ അവർ മത്സരിച്ച് വിജയിക്കുന്ന പ്രശ്നമില്ല ഈ പറയുന്ന മാവേലിക്കരുടെ സ്ഥിതി എന്താ ഒരു പ്രാവശ്യം ചങ്കര സുരേന്ദ്രൻ വിജയിച്ചു എന്നുള്ള ചോദിച്ചാൽ പിന്നെ കൊടിക്കുന്നിൽ സുരേഷാണ് കഴിഞ്ഞ പത്ത് മുപ്പത്തഞ്ച് വർഷമായിട്ട് അവിടുത്തെ ഒരു സ്ഥിരം എം എന്ന് പറയുന്നത് ശശി തരൂര് വന്നതിന് ശേഷം കഴിഞ്ഞ പതിനഞ്ച് വർഷമായിട്ട് തിരുവനന്തപുരവും നോക്കണ്ട തൃശൂരാണ് അവർക്ക് ആകെ പ്രതീക്ഷയുണ്ടായിരുന്ന ഒരു മണ്ഡലം അവിടെയാണല്ലോ ഈ പറയുന്ന പൂരം കലക്കൽ അടക്കമുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് ആ സീറ്റ് നഷ്ടപ്പെടുന്നത് അപ്പോൾ അവിടെ സി പി ഐക്ക് നിശ്ശബ്ദമായി കൈകെട്ട് നിൽക്കാൻ കഴിയില്ല അവരെന്തായാലും പ്രത്യേകിച്ച് പ്രകാശ് ബാബു ഈ ലേഖനത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് അവിടെ എന്തെങ്കിലും തരത്തിലുള്ളൊരു രാഷ്ട്രീയ ഒത്തുതീർപ്പ് ഉണ്ടാക്കിയെന്നൊന്നും സി പി ഐ വിചാരിക്കുന്നില്ല പക്ഷേ സി പി ഐയുടെ ഒരു നിലപാട് ഇക്കാര്യത്തിലുള്ള സ്ട്രോങ് ആണ് അതിനകത്ത് സി പി ഐയുടെ സംസ്ഥാന നേതൃത്വം നേരിടുന്ന അണികളിൽ നിന്നുള്ളൊരു സമ്മർദ്ദവും കൂടിയുണ്ടെന്നേ നിങ്ങളിവിടെ നിശ്ശബ്ദരായിരിക്കരുതെന്ന് ഈ പ്രകാശ് ബാബുൻ്റെ ലേഖനത്തിൽ വളരെ കൃത്യമായി പറയുന്നൊരു കാര്യമുണ്ട് ഇടതുപക്ഷ സർക്കാരിന് അതിൻ്റെതായ നയങ്ങളുണ്ടാകും പരിപാടികൾ ഉണ്ടാകും ആ നയപരിപാടികളുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്കിടയിൽ എന്തെങ്കിലും സംശയമുണ്ടാക്കുന്ന രീതിയിൽ ഒരു ഉദ്യോഗസ്ഥന് പെരുമാറിയാൽ ആ ഉദ്യോഗസ്ഥൻ സർക്കാരിനെ സംബന്ധിച്ച പ്രതിസന്ധിയാണെന്നും അതുകൊണ്ട് അദ്ദേഹത്തെ അവിടെ നിന്ന് മാറ്റണമെന്നും വളരെ വ്യക്തമായിട്ട് സി പി ഐ പറയുന്നുണ്ട് ഇത് ഈ ലേഖനത്തിൽ പറയുന്നതിന് മുമ്പ് തന്നെ സി പി ഐയുടെ നേതാക്കൾ അത് ബിനോയ് വിശ്വായാലും ഡി രാജായാലും ഒക്കെ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് ഈ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ സി പി എമ്മിന് വലിയൊരു അലിഗേഷൻ ഇതുമായി ബന്ധപ്പെട്ട് നേരിടേണ്ടി വന്നു അതിനെ ഊട്ടിയുറപ്പിക്കുമ്പോൾ നമ്മളൊരു പ്രസ്താവനയല്ലേ അന്ന് എൽ ഡി എഫ് കൺവീനറായിരുന്ന ഇ പി ജയരാജൻ തെരഞ്ഞെടുപ്പിൻ്റെ ദിവസം വന്നിട്ട് നടത്തിയത് ഞാനിതാ ഈ പറയുന്ന പ്രഭാരിയായിട്ടുള്ള പ്രകാശ് ജാവദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു അത് വളരെ സ്വാഭാവികമായി നടന്ന കൂടിക്കാഴ്ചയാണ് അവിടെ മറ്റൊരു ചർച്ചയും നടന്നിട്ടില്ല എപ്പോഴാണ് തെരഞ്ഞെടുപ്പിലേക്ക് പോളിംഗ് ബൂത്തിലേക്ക് കേരളം യാത്ര ചെയ്യാൻ പോകുമ്പോഴാണ് ഈ പറയുന്ന എൽ ഡി എഫ് കൺവീനറുടെ ഈ പ്രസ്താവന വരുന്നത് അപ്പോൾ ഇതെല്ലാം സി പി എമ്മിനെ സംബന്ധിച്ച് ഒരു വലിയ രാഷ്ട്രീയ പ്രതിസന്ധി ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോഴാണല്ലോ കഴിഞ്ഞ പതിനാറ് മാസമായിട്ട് മുഖ്യമന്ത്രിയുടെ മൂക്ക് കീഴിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഉദ്യോഗസ്ഥൻ ആർ എസ് എസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് നേതാക്കളെ പോയി കണ്ട് സംസാരിച്ചിരിക്കുന്നു എന്ന വിവരം കൂടി പുറത്തു വരുന്നത് അതൊരു ചെറിയ പ്രതിസന്ധിയാണ് ഈ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാക്കുന്നത് ഈ പാർട്ടിയുടെ രാഷ്ട്രീയ നിലപാടെന്താണ് അവർ ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയ നിലപാട് എന്ന് പറഞ്ഞാൽ മതേതരത്വവും അല്ലേ ന്യൂനപക്ഷ സംരക്ഷണവും അല്ലെ ഇവിടെ ബി ജെ പിക്ക് എതിരായി ശക്തമായ നിലപാടെടുക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഇടതുപക്ഷത്താണെന്ന കാര്യത്തിൽ ആർക്കും ഒരു സംശയമില്ല പ്രത്യേകിച്ച് സി പി എമ്മിന്റെ നിലപാടിൽ എനിക്ക് യാതൊരു സംശയവുമില്ല എന്നാൽ ആ രാഷ്ട്രീയ നിലപാടുമായി മുന്നോട്ട് പോകുന്ന ഒരു പ്രസ്ഥാനം നേതൃത്വം കൊടുക്കുന്ന ഒരു സർക്കാരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ ആ സർക്കാരിൻ്റെ നയങ്ങൾക്ക് വിരുദ്ധമായ ചേരിയിൽപ്പെട്ടൊരു നേതാവുമായിട്ട് കൂടിക്കാഴ്ച നടത്തുന്നു അല്ലെങ്കിൽ ഒന്നിലധികം നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുന്നു എന്ന് പറയുമ്പോൾ അയാളെ പിന്നെ സുഗമമായി ആ സംവിധാനത്തിൽ തുടരാൻ അനുവദിക്കുന്നത് എന്ത് സമ്മർദ്ദത്തിൻ്റെ ഭാഗമായിട്ടാണ് എന്നൊരു ചോദ്യം സി പി എം അഭിമുഖീകരിക്കുന്നില്ലേ മുഖ്യമന്ത്രി പിണറായി വിജയൻ അഭിമുഖീകരിക്കുന്നില്ലേ അപ്പോൾ ഈ പതിനാറ് മാസത്തെ ഇടവേളയാണ് പ്രശ്നം ഞാൻ പറയുന്നത് മിനിഞ്ഞ അന്ന് എ ഡി ജി പി അജിത് കുമാർ പോയി ഓസബോളയെ കണ്ടു ഇന്നലെ സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് കൊടുത്തു നിങ്ങൾ ഇന്ന് അയാളെ പുറത്താക്കി പ്രശ്നം കഴിഞ്ഞു ഇവിടെ പ്രശ്നമില്ല നിങ്ങൾക്കൊന്നും വിശദീകരിക്കേണ്ട കാരണം നേരെ ഏത് വ്യക്തിക്കും ആരെയും പോയി കാണാൻ സ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യത്താണ് ഇങ്ങനൊരു കാര്യം ചെയ്തു ഞങ്ങളുടെ നായങ്ങൾക്കെതിരാണ് ഞങ്ങളയാളെ മാറ്റി എന്ന് പറയാം പക്ഷേ പതിനാറ് മാസം ഈ അറിവിൻ്റെ മുകളിൽ നിശ്ശബ്ദമായിരുന്നു എങ്ങനെ മറുപടി പറയും ഇത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിക്കെ ആദ്യഘട്ടത്തിൽ എങ്ങനെയായിരുന്നു സി പി എമ്മിൻ്റെ പ്രതികരണം വളരെ രൂക്ഷമായിട്ടല്ലേ ഗോവിന്ദ മാസ്റ്റർ പ്രതികരിച്ചത് എനിക്കെന്തെങ്കിലും തൃപ്തി ഉണ്ടായിട്ടാണോ ഇത് പറയുന്നതെന്നാണ് ആദ്യം പ്രതികരിച്ചത് രണ്ടാമത്തെ പ്രതികരണം നോക്കൂ ഈ കോവളത്തെ നായനാർ സ്മാരകത്തിൻ്റെ ഉദ്ഘാടനത്തിന് നടത്തിയ പ്രസംഗത്തിനകത്ത് വളരെ വ്യക്തമായി പറയുന്നുണ്ടല്ലോ ഇത് വളരെ വ്യക്തിപരമായിട്ടുള്ള കാര്യമല്ലേ എന്തുകൊണ്ടാണ്

അത് മുഴുവനും നിഷേധിച്ചു എങ്ങനെയാണ് നിഷേധിച്ചത് ആ കാര്യമൊന്നും ഒരു പരിഗണനാ വിഷയമേ അല്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രവർത്തിക്കാൻ സാഹചര്യം ഉണ്ടായിരിക്കുന്നു പല കാരണങ്ങളാൽ അതിന് പരിമിതികളുണ്ട് അതുകൊണ്ട് അദ്ദേഹത്തെ മാറ്റിയിരിക്കുന്നു എന്നാണ് പറഞ്ഞത് എന്തുകൊണ്ടാണ് ഈ രാഷ്ട്രീയ അറിയാം അതായത് ബിജെപി കൂടിക്കാഴ്ച നടത്തിയ തുടരാൻ കഴിയില്ല അതുകൊണ്ടാണ് അദ്ദേഹത്തെ മാറ്റി എന്ന് പറഞ്ഞാൽ പ്രതിസന്ധിയിലായി അപ്പം ഈ വിഷയം അലട്ടുന്നത് അതേസമയം മറുവശത്ത് നോക്കിയുള്ള സി പി എയ്ക്ക് ആർ ജെ ഡിക്ക് ഈ പൊസിഷൻ എടുക്കാം എൻ സി പിക്ക് എടുക്കാം അപ്പോൾ അതുകൊണ്ട് അവർ വളരെ സ്ട്രോങ് ആയിട്ട് ഈ നിലപാടെടുക്കും ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഇന്ന് പ്രകാശ് ബാബു പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ നമ്മളിവിടെ ഒരു രാഷ്ട്രീയ നയവുമായി ബന്ധപ്പെട്ടാണ് അധികാരത്തിലിരിക്കുന്നത് ആ രാഷ്ട്രീയ നയമാണ് നമ്മൾ നടപ്പാക്കുന്നത് എന്താണ് ആ രാഷ്ട്രീയ നയം അത് ഫാസിസ്റ്റ് വിരുദ്ധമായ രാഷ്ട്രീയ നയമാണ് ആ ഫാസിസ്റ്റ് വിരുദ്ധമായ രാഷ്ട്രീയ നയത്തിൽ നമ്മളുടെ എതിരാളി ആരാണ് മുഖ്യ എതിരാളി ആർ എസ് എസ് ആണ് ആ ആർ എസ് എസിന്റെ നേതൃത്വത്തിലുള്ള ആളുകളുമായി നിങ്ങളുടെ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ബി എ ഡി ജി പി ചർച്ച നടത്തിയാൽ അതൊരു തീരാക്കളങ്കമാണ് അത് ജനങ്ങൾ ഈ സർക്കാരിനെ കുറിച്ചും ഇടതുപക്ഷത്തിന്റെ നയപരിപാടികളെ കുറിച്ചും സംശയം ആ സംശയത്തിന് ഇടവരുത്താൻ പാടില്ല എന്നുള്ളതാണ് നിലപാട് എന്നാൽ സംബന്ധിച്ചിടത്തോളം തലയൂരി പോകാൻ കഴിയാത്ത ഒരു പ്രതിസന്ധി ഇത് ഉണ്ടാക്കിയിട്ടുണ്ട് അത് ഈ പറയുന്ന മാസം കാണിച്ച നിശബ്ദതയാണ് അതിന്റെ സമ്മർദ്ദം എന്തായിരുന്നു എന്നുള്ളതാണ് അറിയാൻ കേരളം കാത്തിരിക്കുന്നത് ഏതായാലും ഈ കാര്യത്തിൽ സി പി എം ഒറ്റപ്പെട്ടു എന്നുള്ളത് മാത്രമല്ല സി പി എം അങ്ങേറ്റം അതിന്റെ യഥാർത്ഥ രാഷ്ട്രീയ നിലപാടുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ അതിന്റെ ഒരു എക്സിസ്റ്റൻസ് ചോദ്യം ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് നിലപാടിൽ നിങ്ങൾ ഉറച്ചു ില്ക്കുന്നുണ്ടോ എന്നൊരു ചോദ്യം ചോദിക്കാൻ കഴിയുന്ന സാഹചര്യം ഇന്ന് എതിരാളികൾക്ക് മാത്രമല്ല സി പി എമ്മിനോട് തോളോട് തോൾ ചേർന്ന് നിൽക്കുന്ന ഘടക കക്ഷികൾ കൂടി ഉണ്ടാക്കി കൊടുത്തിരിക്കുന്ന അവസരമാണ് ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് അങ്ങേയറ്റം രാഷ്ട്രീയ പ്രതിസന്ധിയിലാണ് സി പി എം എന്നാണ് ഇക്കാര്യത്തിൽ എന്റെ നിലപാട്